കേരളത്തിലെ പത്രത്തറവാട്ടിലെ മുത്തശ്ശിയാണ് ദീപിക. കേരളത്തിലെ ആദ്യത്തെ ദിനപത്രം ചാവറയച്ചൻ്റെ മനസ്സിൽ നിന്ന് രൂപം കൊണ്ട ചൈതന്യം സ്വീകരിച്ച് പുറത്തിറക്കിയ സത്യത്തിൻ്റെ ആവിഷ്കരണം. സാംസ്കാരിക തലസ്ഥാനമായി തൃശൂരിൻ്റെയും ആദ്യത്തെ മാധ്യമ ശബ്ദമാണ് ദീപിക. സത്യത്തിൻ്റെ അന്വേഷണത്തിൽ ദീപിക കൂടുതൽ വ്യക്തമായ ദർശനത്തോടെ ഭാവത്തോടെ ജനങ്ങളെ മുഴുവൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ സാംസ്കാരിക നഗരിയിൽ നിന്ന് പുതിയ രീതിയിൽ പ്രവർത്തിക്കുവാൻ ഇറങ്ങിത്തിരിക്കുകയാണ്. ഇവിടുത്തെ എല്ലാ ജനങ്ങളും ഈ ദീപികയോട്, സത്യത്തിൻ്റെ ആവിഷ്കരണത്തോട് ഒന്നു ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കാണുന്നതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. മാധ്യമരംഗം ഇന്ന് കലുഷിതമാണ്. വർഗീയ രാഷ്ട്രീയ കമ്പോള സംസ്കാരത്തിൻ്റെ പശ്ചാത്തലത്തിൽ സത്യമെന്തെന്ന് തിരിച്ചറിയാതെ വിഷമിക്കുന്ന അവസരത്തിൽ എന്നും ദീപിക സത്യത്തിൻ്റെ സ്വരമായിരുന്നു. സമൂഹത്തിന് മുമ്പിൽ സത്യമറിയാൻ ദീപിക വായിക്കണം എന്ന് എല്ലാവരും പറയുമായിരുന്നു. ഇന്ന് അത് കൂടുതൽ ആവശ്യമായിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ദീപികയെ നെഞ്ചിലേറ്റാൻ നിങ്ങളേവരെയും ഞാൻ ക്ഷണിക്കുകയാണ്. ഈ സാംസ്കാരിക തലസ്ഥാനത്ത് നിന്ന് സത്യത്തിൻ്റെ വാതിലുകൾ തുറക്കുന്ന ദീപികയെ ജനം സ്വന്തമായി സ്വീകരിക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. ദീപിക സത്യത്തിൻ്റെ ശബ്ദമാണ്, മനുഷ്യത്വത്തിൻ്റെ ആവിഷ്കരണമാണ്. ശരിയായ ദർശനങ്ങൾ ഭാവാത്മകമായ രീതിയിൽ അവതരിപ്പിക്കാൻ ഇറങ്ങുകയാണ്. ദീപിക ജനഹൃദയങ്ങളിലേക്ക് കൂടുതൽ ശക്തിയോടെ വരുമ്പോൾ ആ ദീപികയെ നമുക്ക് സ്വീകരിക്കാം. നിങ്ങൾക്കേവർക്കും പത്രത്തറവാട്ടിലെ ഈ മുത്തശ്ശിയുടെ അഭിവാദ്യങ്ങളും ആശംസകളും നേരുന്നു.